ഇസാക്ക് ഒരു പുരോഹിതനോട് തന്നെ പാപങ്ങൾ ഏറ്റു പറയുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ ലഭിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തൻ്റെ പാപാവസ്ഥയിൽ നിന്ന് പൂർണ്ണ മോചനം നൽകി ദൈവപ്രസാദപുരത്താൽ നിറയ്ക്കുന്ന പാപമോചനത്തിൻ്റെ കൂദാശയായ വിശുദ്ധ കുമ്പസാരം അനുരഞ്ജനത്തിൻ്റെ കൂദാശയെന്നും അറിയപ്പെടുന്നു. ദൈവവും മനുഷ്യനുമായി അനുരഞ്ജനപ്പെടുന്ന ഒരു കൂദാശ. ഈ പരിശുദ്ധ കൂദാശയുടെ യഥാർത്ഥ സ്ഥാപകൻ യേശു തന്നെയാണ്. യേശുവാണ് ഈ പാപമോചന അധികാരം തൻ്റെ അപ്പോസ്തലന്മാർക്ക് അവരുടെ പിൻഗാമികൾക്കുമായിട്ട് നൽകിയത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. യേശു തൻ്റെ അപ്പോസ്തലന്മാരോട് പിതാവിനെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കും. അതിനുശേഷം അവിടെ നിന്നവരുടെ മേൽ വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ ആരുടെയൊക്കെ പാപങ്ങൾ മോചിക്കുന്നുവോ അവയൊക്കെ മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവയെല്ലാം ബന്ധിക്കപ്പെടുമെന്ന് ദൈവം മനുഷ്യന് നൽകിയ ഒരു അധികാരം. യേശുവിൻ്റെ ശുശ്രൂഷ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്ന ഓരോ പുരോഹിതനും യേശു നൽകുന്ന വലിയൊരു അധികാരമാണ് പാപം മോചിക്കുവാനുള്ള അധികാരം. ബൈബിളിൽ വീണ്ടും പല സ്ഥലങ്ങളിലും കുമ്പസാരത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ യാക്കോബ് ശ്ലീഹ പറയുക, നിങ്ങൾ പരസ്പരം നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും അതോടൊപ്പം തന്നെ പരസ്പരം അനുഗ്രഹിച്ച് ആസ്വദിക്കുകയും ദൈവപ്രസാദപരത്തിൽ ആയിരിക്കുകയും ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ സൗഖ്യത്തിലേക്ക് അത് നിങ്ങളെ നയിക്കുമെന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നു. യഥാർത്ഥത്തിൽ പൂർണ്ണമായ പശ്ചാത്തോമത്തോടെ അനുതാപത്തോടെ ഒരു വ്യക്തി വിശുദ്ധ കുമ്പസാരത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ തൻ്റെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ പൂർണ്ണമായ ഒരു സൗഖ്യം ആ വ്യക്തിക്ക് ലഭിക്കുകയാണ്. ആന്തരിക സൗഖ്യത്തോടൊപ്പം മാനസികവും ശാരീരികവുമായ ഒരു സൗഖ്യം ഈ വിശുദ്ധ കൂദാശ ഒരു വ്യക്തിക്ക് നൽകുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട്. കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ പൂർണ്ണമായ അനുതാപത്തോടെ പശ്ചാത്താപത്തോടെ കുമ്പസാരിച്ച അനേകർ മാരകമായ രോഗങ്ങളിൽ നിന്നും സൗഖ്യം പ്രാപിച്ച സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ മുമ്പിലല്ല, കുമ്പസാരക്കൂട്ടിന് മുമ്പിൽ ഒരു വിശ്വാസി പാപങ്ങൾ ഏറ്റുപറയുക. നേരെമറിച്ച് ദൈവപുത്രനായ യേശുവിന് മുമ്പിലാണ്, ദൈവത്തിന് മുമ്പിലാണ് തൻ്റെ പാപങ്ങൾ ഏറ്റുപറയുക. അവിടെ ആ പുരോഹിതൻ യേശുവിനെ പ്രതിനിധീകരിക്കുന്നെന്ന് മാത്രമേ. തീർച്ചയായിട്ടും ഓരോ കുമ്പസാരവും അനുഗ്രഹദായകമായ വലിയ പ്രസാദവരത്തിൻ്റെ അനുഭവം നമ്മളിലേക്ക് നൽകുന്നുണ്ട്. ഈ കുമ്പസാരത്തിലേക്ക് പൂർണ്ണമായ പശ്ചാത്താപത്തോടെയും അനുതാപത്തോടെയും നമുക്ക് അണയാം. ദൈവം നൽകുന്ന ഈ വലിയ ദാനം എൻ്റെ പൂർണ്ണതയിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയും കരുണയും അനുഭവിച്ചറിയുവാൻ അവിടുന്ന് സഹായിക്കട്ടെ. ആമേൻ.